നിങ്ങൾ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ ആനുകാലിക ലോകത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ ചുറ്റുപാടുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ജീവിതം ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് സഭയെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നുണ്ടോന്നൊക്കെയാണ്. ഇപ്പൊ എനിക്ക് ഈ ക്രിസ്മസ് ഒരുക്കമായിട്ടുള്ള ഏറ്റവും നല്ല കുടുംബം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇപ്പോൾ നമുക്ക് ചിരി വരും. പറയുന്നൊക്കെ നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യണം, നിങ്ങൾ കൊന്ത ചെല്ലണം, നിങ്ങൾ പള്ളിയിൽ പോകണം, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണം, രണ്ടാഴ്ച കുടുംബ കുമ്പസാരിക്കണം, എല്ലാം നല്ലതാണ്. പക്ഷെ ഇതൊക്കെ എന്തിനു വേണ്ടി ഇതൊക്കെ കൊണ്ടെത്താൻ മെച്ചം എന്താണ് ഉണ്ടാകേണ്ടത്? നോമ്പുകാലത്ത് നിങ്ങൾ ഇല്ലാതെ പോയ പ്രാർത്ഥന തിരിച്ചു കൊണ്ടിരുന്നു, കുമ്പസാരിക്കുന്നു, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഇതിലൂടെയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമായി നമ്മൾ കരുതുന്നത്? ആ കാര്യത്തെക്കുറിച്ച് മാത്രമേ തർക്കമുള്ളൂ. അതില്ല, അത് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? എങ്ങനെയാണ് വ്യക്തിപരമായ ജീവിതം സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് മാറുക? സന്തോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളൊക്കെ പറയും സന്തോഷമുണ്ടെന്ന്. രണ്ടു പ്രാവശ്യം ഒഴിപ്പിച്ച് ചോദിച്ചാൽ എത്ര ചിരിക്കണ ആളും കാര്യം നമ്മുടെ അനുഭവം പറയുന്നു. വല്ല കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, വല്ല കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല, പിന്നെ ചോദിക്കരുത്, പിന്നെ ചോദിച്ചാൽ കുഴപ്പം തുടങ്ങും. ജീവിതത്തിൽ വ്യക്തിപരമായ സന്തോഷം അനുഭവിക്കണം. ജീവിതം ഒരു ക്രൈസ്തവ ജീവിതം വിശ്വാസത്തിന്റെ ആഘോഷമായിട്ട് അനുഭവിക്കാൻ പറ്റണം. പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ജീവിതം ആഘോഷിക്കണം. അതെങ്ങനെ ആഘോഷിക്കും? യേശു മഹോത്സവം, ഈ മഹോത്സവം എന്ന് പേരിട്ടപ്പോൾ ചില ആളുകൾക്ക് പിടിച്ചില്ല. മലയാളത്തിൽ അങ്ങനെ ചില ആളുകൾക്ക് ചില കുഴപ്പങ്ങളുള്ളത് ദേവാന്ന് പറയാൻ പാടില്ല, മഹോത്സവം അതൊക്കെ ഹിന്ദുക്കളുടെ എന്നാ പറയുന്നത്, ദേവാന്ന് പറഞ്ഞു. ഓരോ തെറ്റിദ്ധാരണയാണ്. മലയാള ഭാഷ ശരിക്കറിയാത്തത് കൊണ്ടാണ്. ഏറ്റവും നന്നായിട്ട് യേശുവിനെ മലയാളത്തിൽ വിളിച്ചയാള് ശ്രീനാരായണ ഗുരുവാണ്. നമുക്കിപ്പോഴും പറ്റിയിട്ടില്ല നല്ല ഭാഷ. നമ്മളിപ്പോഴും എന്ത് പറയും? ദൈവപുത്രൻ എന്ന് പറയും. പക്ഷേ ശ്രീനാരായണ ഗുരു യേശുവിനെ കുറിച്ച് പറഞ്ഞത് പരമേശ പവിത്ര പുത്രൻ. ഇത്രയും ഭംഗിയായി ആരും പറഞ്ഞിട്ടില്ല. പരമേശ പവിത്ര പുത്രൻ യേശുവിനെ കുറിച്ച് പറഞ്ഞതാ. നമ്മളിപ്പോഴും ദൈവപുത്രൻ എന്നൊരൊറ്റ വാക്യം നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞത് ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ മഹോത്സവം എന്ന് വെച്ചാൽ എന്താ? എന്താ മഹോത്സവം എന്ന് പറയാൻ കാര്യം? മഹോത്സവം എന്ന് പറയാൻ കാരണം ഒരാളുടെ ജീവിതത്തെ എങ്ങനെ ആഘോഷിക്കാൻ കഴിയും, ആഘോഷമാക്കാൻ കഴിയും എന്ന് പഠിക്കണം. നമുക്ക് പലപ്പോഴും അറിവില്ല. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതം ആഘോഷമാകുന്നില്ല. എങ്ങനെയാണ് ആഘോഷിക്കുക? നാല് തരത്തിലാണ് ആഘോഷങ്ങൾ. നാല് ഓർമ്മകളാണ്. ടു റിമെമ്പർ, ടു റിക്കളക്ട്, ടു റിമൈൻഡ്, ടു കോമെമറേറ്റ്. കോമെമറേഷൻ ആദ്യത്തെ എന്താണ്? ഓർക്കുക. നമ്മൾ ഓർക്കാറുണ്ട്. ഏതാ കാര്യം? 2000 കൊല്ലം മുമ്പ് കർത്താവ് യേശു മിശിഹ ഭൂമിയിൽ വന്ന് ജനിച്ചു, കുരിശി മരിച്ചു. ഓർമ്മയുണ്ട്. രണ്ടാമത് ഓർമ്മിച്ചെടുക്കുക. ഈ സംഭവങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കാം. ധ്യാനമാർഗമൊക്കെ അങ്ങനെ കണ്ണുളച്ചിരുന്ന് ഇതൊക്കെ ഓർത്തെടുക്കാം. മൂന്നാമത്തേത് ടു റിമൈൻഡ്, ഓർമ്മപ്പെടുത്തുക. നമ്മളങ്ങനെ ഓർമ്മപ്പെടുത്തുക, നമ്മൾ തന്നെ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നക്ഷത്രം തൂക്കുന്നതും ആഘോഷമൊക്കെ ഉണ്ടാക്കുന്നത്. ഓർമ്മിച്ചെടുക്കുക, ഓർമ്മപ്പെടുത്തുക. നാലാമത് അത് മാത്രം നമ്മൾ ചെയ്യാറില്ല. ഈ ഓർമ്മയിലേക്ക് നമ്മളെ എടുത്തു വെക്കണം. ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ചരിത്രമെന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ കാലൂന്നി ഓർക്കപ്പെടാതെ പോകുന്നവയെ കയ്യെത്തിപ്പിടിക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കപ്പെടാതെ പോകുന്നവയെ കയ്യെത്തിപ്പിടിച്ച് അത് ആഘോഷമാക്കണമെങ്കിൽ ജീവിതത്തെ ആഘോഷിക്കാൻ പഠിക്കണം. ഇപ്പൊ ആഘോഷിക്കുന്നുണ്ടോ ജീവിതം? നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയുള്ളവരാണ് ആഘോഷിക്കുന്നത്? സമ്പത്തൊക്കെ ദൂർത്തടിച്ച് വളരെ സന്തോഷമായിട്ട് ഹോട്ടലുകളിൽ നിന്ന് ഹോട്ടലുകളിലേക്ക് മാറി ഭക്ഷണം കഴിച്ചാൽ ആഘോഷം. അതല്ലെങ്കിൽ ആഘോഷപൂർവമായ വിരുന്ന് നടത്തുന്നു, നല്ല വസ്ത്രമൊക്കെ ധരിക്കുന്നു, അങ്ങനെ ആളുകളുടെ ഇടയിൽ പ്രമാണിയായി ജീവിക്കാൻ പറ്റിയാൽ ആഘോഷിച്ച് ജീവിക്കുന്നു. ജീവിതം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല, അത് സമ്പത്തിന്റെ ആഘോഷമാണ്. നിങ്ങളുടെ കയ്യിലുള്ള പണം ഉള്ളത് കൊണ്ട് നിങ്ങൾ ആഘോഷിക്കുന്നു. ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയിട്ടുള്ള ജീവിതത്തെ വെച്ച് പറയാൻ പറ്റണം.
ഈ കിട്ടിയിട്ടുള്ള ജീവിതത്തെ ശരിക്കു പറഞ്ഞാൽ തകർത്തെറിയാൻ, ഈ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യയം ചെയ്യാൻ എത്രത്തോളം കഴിയുമെന്നതാണ് ആഘോഷം. എങ്ങനെ ഇത് പിച്ച് ചിന്തി കൊടുക്കാൻ പറ്റും, എങ്ങനെ ഈ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി സമ്പൂർണമായി അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ആഘോഷം. അങ്ങനൊരു കാര്യത്തിലാണ് നമുക്ക് പരാജയമുള്ളത്. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്ക്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം. നമ്മുടെ അടുത്ത് ധ്യാനം കൂടി ഒരു പയ്യൻ, അവൻ എന്നോട് പറഞ്ഞതാണ്, അവൻ റിഗ്ഗിൽ കമ്പി വളയ്ക്കുന്ന, ഈ പയ്യലടിക്കുന്ന റിഗ്ഗിൽ കമ്പി വളയ്ക്കുന്ന ജോലിയാണ്. ഒരു ദിവസം വളയ്ക്കേണ്ട കമ്പികളുടെ എണ്ണം 36. വൈകുന്നേരം വരെ തച്ച, പക്ഷെ 36 വളച്ചാൽ മതി. അപ്പൊ അവൻ എല്ലാ ദിവസവും ഈ 36 വളയ്ക്കും, അത് വൈകുന്നേരത്തിനകം വളച്ചാൽ മതി. അപ്പൊ വളരെ സമയമെടുത്ത് ധ്യാനം കൂടി നമ്മുടെ ജീവിതം ക്ഷണികമാണെന്നും കിട്ടിയിട്ടുള്ള ഈ ജീവിതം മാക്സിമം നമ്മൾ വ്യയം ചെയ്യണമെന്നും അതൊരു വാശിയോടെ കൊടുത്തു തീർക്കണമെന്നും പറഞ്ഞപ്പോ ഇവന്റെ തലയ്ക്ക് കൊണ്ടു. അവൻ ആലോചിച്ചു, 100 കമ്പി വിളയ്ക്കാൻ പറ്റുന്നിടത്താണ് 36 വളച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി വേസ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ പങ്കുവെക്കുന്ന ജീവിതം, മറ്റുള്ളവർക്കായി കൊടുക്കുന്ന ജീവിതം, നിങ്ങൾ വളരെ കുറച്ചാ കൊടുക്കുന്നത്. കൊടുത്തു തീർത്തു എന്ന് പറയാവുന്ന തരത്തിൽ, ഞാൻ കൊടുത്തു വീട്ടി എന്ന് പറയാവുന്ന തരത്തിൽ കൊടുക്കണില്ല, ഉണ്ടോ? ആലോചിച്ചു നോക്ക്, സംഭവം മാറിപ്പോവും. ഇപ്പൊ ചെയ്യുന്ന ജീവിതം, പരിമിതപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ അല്പകാലം ഈ ഭൂമി ജീവിക്കുമ്പോ ദൈവം എനിക്ക് തന്ന കഴിവുകൾ, എനിക്ക് തന്ന താലന്തുകൾ പരമാവധി മറ്റുള്ളവരുടെ മുമ്പിൽ വ്യയം ചെയ്യുമെന്ന്, അവരന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒഴിച്ചു കളയുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നതിന്റെ പേരാണ് ആഘോഷം. ജീവിതം ആഘോഷിക്കുക എന്ന് പറഞ്ഞ നമ്മുടെ സ്വാർത്ഥതയെ, സ്വന്തം ഇഷ്ടത്തെ, വിശ്രമം വേണമെന്ന ആഗ്രഹത്തെ, അങ്ങനെ അവനവൻ അവനോടുള്ള പ്രതിപത്തിയെ തച്ചുടച്ചു കളഞ്ഞിട്ട് അവരന് വേണ്ടിയെന്നും ക്രിസ്തുവിനെ പ്രതിയെന്നും ഒരാൾ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്നതിന്റെ പേരാണ് ആഘോഷം. ക്രിസ്തു ആഘോഷിക്കുന്നത് ചിറനായിട്ടല്ല, സ്വന്തം ജീവിതം കുരിശിൽ തറച്ചു കൊടുത്തുകൊണ്ടാണ് യേശു ആഘോഷിക്കുന്നത്. നമ്മള് എപ്പോഴും നമ്മുടെ സൗകര്യം നോക്കാം. ഈ ജീവിതം വ്യയം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഭയങ്കര പിശുക്ക് കാണിക്കാം. നമുക്ക് പിശുക്കുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്, ജീവിതത്തിൽ പിശുക്കുണ്ടോ? അതിന് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുടുംബ സാഹചര്യത്തിലായാലും സാമൂഹിക കാഴ്ചപ്പാടിലായാലും നമ്മൾ വളരെ ഇടുങ്ങിയ ചിന്താഗതി ജീവിക്കുന്നവരെ. ഈ അടുത്ത ദിവസം ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു വയനാട്ടിൽ, ഇല്ലേ? ഷഹല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു ക്രൈസ്തവ ധാർമ്മികത അതെങ്ങനെ ബന്ധപ്പെട്ടു പോകുന്ന ആലോചിച്ചാൽ മതി. ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു, നമുക്ക് ഉടനെ നമ്മൾ ഉടനെ പറഞ്ഞു എല്ലാ സ്കൂളും ചീത്തയാണ്, സർക്കാർ സ്കൂളും നോക്കുന്നില്ല, സർക്കാരൊക്കെ ഇങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ? ശരി, എത്ര ദിവസം നമ്മളിത് പറയും? 2 അല്ലെങ്കിൽ 3. TV ചർച്ച കഴിഞ്ഞാൽ അടുത്ത ചർച്ച വരും, നമ്മൾ തെന്നി മാറി അടുത്ത ചർച്ചയിലേക്ക് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ അടുത്ത് സ്കൂളുണ്ട്, നിങ്ങളുടെ അടുത്ത് കുട്ടികളുണ്ട്, നിങ്ങൾ എന്ത് നിലപാടെടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി? ഇപ്പൊ ഇവിടെ കർഷക സമരമൊക്കെ നടക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെയൊക്കെ തന്നെ കാര്യം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ എന്റെ സാമൂഹ്യ ചുറ്റുപാടിൽ പരിവർത്തനം ഉണ്ടാക്കാൻ എനിക്ക് ബാധ്യതയുണ്ടെന്നും, എന്റെ സമയം എന്റെ സൗകര്യപൂർവ്വം എനിക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാനുള്ളതാണ്, ഞാൻ മരിച്ചു മണ്ണടിഞ്ഞു പോകുമ്പോഴും എന്റെ പിന്നാലെ വരുന്നവർക്ക് നടക്കാൻ ഒരു വഴിവെട്ടാനാണ് എന്റെ ജീവിതമെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിന്റെ പേരാണ് ആഘോഷം. അപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുക. അല്ലാതെ നിങ്ങൾ സ്വന്തം കുടുംബം നോക്കി, സ്വന്തം വീടിന്റെ കാര്യം നോക്കി, ഭംഗിയാക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. കാരണം അതിന്റെ പുറകിൽ 100 ക്രമക്കേടുകൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് പതിയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വന്തം കുടുംബത്തിന്റെ ശ്രേയസ് നോക്കി, സ്വന്തം കാര്യം നോക്കി, ഞാൻ, ഭാര്യ, എന്റെ മക്കൾ, ഓ ഞങ്ങളുടെ കുടുംബം, എന്ത് കുടുംബമാണെന്നാണ്? നസ്രത്തിലെ കുടുംബം. എന്ത് ചേർച്ചയാണുള്ളത്! നസ്രത്തിലെ കുടുംബം അങ്ങനെയുള്ളതായിരുന്നു. ഇതേപോലൊരു കുടുംബം ലോകത്തുണ്ടാവില്ല. മര്യാദയ്ക്ക് നാട്ടി നിൽക്കാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. പുറത്തുനിന്നുള്ള അറ്റാക്കാണ്, നാട്ടി നിൽക്കാൻ മേല. ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല.
അവസപിതാവ് ഒരു സ്വപ്നത്തിന്റെ പേരിലാണ് മറിയത്തെ വിശ്വസിക്കുന്നത്. മറിയത്തിന് അവസപിതാവിന് ധൈര്യപൂർവ്വം പറയാൻ പറ്റില്ല, കർത്താവിന്റെ ദൂതൻ എന്റെ അടുത്ത് ഒന്ന് പറയാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല. സന്ദേഹങ്ങളുടെ നടുവിൽ, അസ്വസ്ഥതകളുടെ നടുവിൽ, ലോകത്തുനിന്നുള്ള ആക്രമണങ്ങളുടെ നടുവിൽ, ജീവരക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം പരക്കം പായുന്നതിനിടയിൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്ന ഏക കാരണം കൊണ്ട് ജീവിതം ആനന്ദപ്രദമായി മാറുന്നൊരിടത്തിന്റെ പേരാണ് നസ്ര. നമ്മുടെ കുടുംബം ആ കുടുംബമായിട്ട് എന്ത് ബന്ധമുണ്ടാകും? നമ്മൾ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി വീട് വയ്ക്കുന്നു, ആ വീടിന് കോട്ട കെട്ടുന്നു, അങ്ങനെ നമ്മൾ മാത്രമെന്ന് ചിന്തിക്കുന്നു. നമുക്ക് പുറത്തൊരാൾക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ചത്, ആദ്യത്തെ പ്രളയം വന്നില്ലേ കേരളത്തിൽ? ആദ്യത്തെ പ്രളയം വന്നപ്പോ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് 300,000 രൂപയുടെ അറ്റസം കൊണ്ട് പിരിച്ചത്, ആദ്യത്തെ പ്രളയത്തിന്. കാരണം എന്താ? എറണാകുളത്തും പ്രളയം ഉണ്ടായി, അപ്പൊ പൊള്ളി നേരെ ദേഹത്ത് പോയി. രണ്ടാമത്തെ പ്രളയം വന്നു, മലബാറിൽ പ്രളയം വന്നു, ഇവിടെയൊക്കെ കഷ്ടപ്പാടുണ്ടായി. ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞത് 40,000 രൂപയായിരുന്നു. കാര്യം മനസ്സിലായി? അതേ ഇടവകയിൽ ഈ ആദ്യം 300,000 പിരിച്ച ഒറ്റ ദിവസം കൊടുത്ത് അതേ ഇടവകയിൽ ഒരാഴ്ച കിടന്ന് കുത്തി പിരിച്ചു 40,000 രൂപ കിട്ടുള്ളൂ. ടച്ചിനെ കയ്യിലുണ്ടായ 60,000 രൂപ കൂടി കൂട്ടിയിട്ട് വേറെ ഫണ്ടിൽ നിന്ന് കൂടി കൂട്ടിയിട്ട് നാണം കിടന്ന് വിചാരിച്ചു 1,00,000. കാര്യം എന്താണെന്നറിയാമോ? നമ്മളിപ്പോഴും സ്വാർത്ഥതയുടെ കെട്ടിനകത്താണ്. ഈ സ്വാർത്ഥതയുടെ കെട്ടുപൊട്ടിച്ച് അവനവൻ മഹാത്മ്യത്തിൽ നിന്ന് ഇറങ്ങി ഈ സ്വന്തത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരനെ ദൈവമായി കാണാൻ, ക്രിസ്തുവായി കാണാൻ, അവന് വേണ്ടി ജീവിക്കാനാണ് വിളിക്കപ്പെട്ടതെന്ന് ഹൃദയം കൊണ്ട് പറയാൻ കഴിയുന്നിടത്താണ് വ്യക്തിപരമായ ജീവിതത്തിൽ ഒരാൾ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങുക. നിങ്ങൾ നിങ്ങളുടെ സൗകര്യം അന്വേഷിച്ച്, സന്തോഷം അന്വേഷിച്ച്, സുഖം അന്വേഷിച്ച് എത്രയൊക്കെ ഓടിയാലും ഈ ഓട്ടങ്ങളുടെ അവസാനം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കഷ്ടതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വീട് വയ്ക്കുന്നു, കെട്ടിപ്പടുക്കുന്നു, എന്നിട്ട് എന്താ മെച്ചം? എന്താ അല്ലേ? നിങ്ങളിൽ മിക്കവാറും പേർക്ക് കടമുണ്ട്, ചെറിയ കടമൊന്നുമില്ല, എടുത്തപ്പൊങ്ങത്തെ കടം. ഒരാൾ എന്നോട് കടം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഒരു കടം പറഞ്ഞേക്കാം, അപ്പൊ അയാളുടെ കടം വീടിപ്പോകുമല്ലോ എന്ന് ഓർത്ത് ഞാനൊരു കടം എടുത്ത് പറഞ്ഞു. അപ്പൊ പറയാൻ ഉദ്ദേശിച്ചപ്പോ തന്നെ എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഇങ്ങോട്ട് കെട്ടത് കിടപ്പോ എനിക്ക് പേടിയായി. നമ്മുടെ ഓടില്ല, ഒന്നും മോശത്തിന് ചെയ്തതല്ല, നിങ്ങൾ ചെയ്തത് ഒന്നും മോശത്തിനല്ല, ഒന്നും ആരും ദ്രോഹിക്കാൻ ചെയ്തതല്ല. കുടുംബത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി ഒക്കെ ചെയ്തതാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തിനായി ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ അറിയാതെ ചെയ്തൊരു അപരാധം എന്താണെന്നറിയാമോ? കൂടപ്പുറപ്പിനെ കാണാതെ പോയി, തൊട്ടു മുമ്പിലുള്ളവനെ കാണാതെ പോയി, അവരെന്റെ സങ്കടങ്ങളെ കാണാതെ പോകുന്നിടത്തൊക്കെ മനുഷ്യൻ സങ്കടങ്ങളിലേക്ക് തിരികെ പോകും. വളരെ സിമ്പിളാണ്. ഈ ലോകത്ത് എല്ലാം നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചവർ ആരും സങ്കടത്തോടെയല്ല മരിച്ചത്. നിങ്ങൾ വിശുദ്ധാത്മാക്കളെ നോക്ക്, നിങ്ങൾ വിശുദ്ധാത്മാക്കളെ നോക്ക്, ഫ്രാൻസിസിനെ നോക്ക്. അസീസിയിലെ ഫ്രാൻസിസ് സന്തോഷത്തോടെയാണ് പറയുന്നത്, ദൈവം എന്നോട് സംസാരിച്ചു, തന്റെ കയ്യിലും കാലിലും യേശുവിന്റെ മുറിവുകൾ ഏറ്റുവാങ്ങി വർണ്ണാമലയിൽ വെച്ച് ലിയോയോട് ഫ്രാൻസിസ് പറയുന്നു, ലിയോ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം സംസാരിക്കുന്നത് അനുഭവിക്കണമെങ്കിൽ, ദൈവം ജീവിതത്തിന്റെ ആശ്രയമായി മാറണമെങ്കിൽ, ദൈവം ഇടപെടുന്നവനായിട്ട് മാറണമെങ്കിൽ വേണ്ടത് എന്താണെന്നറിയാമോ? ആദ്യം ഈ അവനവം കൊടുക്കുന്ന പുറത്ത് ചാടണം. ജീവിതം ആഘോഷിക്കാൻ പഠിക്കണം. ജീവിതം ആഘോഷിക്കുന്നത് എങ്ങനെയെന്നറിയോ? വ്യയം ചെയ്തുകൊണ്ടാണ്. കയ്യിലുള്ളത് എന്തോ അത് വ്യയം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറയാം. നിങ്ങൾ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ക്രിസ്മസിന് കഴിക്കുന്നു, സന്തോഷം ഉണ്ടാവും. എത്ര നേരം വരെ? വയറ് വീർക്കണവരെ. വയറ് വീർത്ത് കഴിഞ്ഞാൽ നമ്മൾ പറയണെന്താ? ഇത്തിരി ഓവറായിപ്പോയി, ഇത്രയൊന്നും വേണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ദിവസമൊന്നും വരാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. നിങ്ങൾ മിക്കവാറും പേര് പറയണതല്ലേ? ഈ ക്രിസ്മസിന്റെ അന്ന് ഉച്ചക്കത്തെ ചോറ് തിന്ന് എല്ലാം തിന്ന് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണവും വേണ്ട, എന്നിട്ട് എന്താ പറയുന്നത്? ഒന്നും വേണ്ട, ഇത്രയൊന്നും തിന്നരുത്, വേണ്ടായിരുന്നു ഇതൊന്നും. അങ്ങനെയല്ലേ പറയണേ? സന്തോഷം തീർന്നില്ലേ? തലേ ദിവസം രാത്രി പള്ളിയിൽ പോയപ്പോ ഉണ്ടായ സന്തോഷം, പിറ്റേ ദിവസം ഊണ് കഴിക്കുന്നവരെ ഉണ്ടായ സന്തോഷം അതുകൊണ്ട് തീർന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയുള്ള ഭക്ഷണം നിങ്ങൾ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവസാനിക്കാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പി കൊടുക്കാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ, അവരിന് വേണ്ടി അധ്വാനിച്ചിരുന്നെങ്കിൽ, ഇത് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുത്താൽ മതി. ഒന്ന് ചെയ്തു നോക്ക്, നിങ്ങൾ വയ്ക്കുന്ന ഭക്ഷണം വേറൊരുവന് വിളമ്പി കൊടുത്തു നോക്ക്. അപ്പോൾ അറിയാം നിങ്ങൾ ആദ്യം അനുഭവിച്ചതിനേക്കാളേറെ നിലനിൽക്കുന്നൊരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു നേരത്തെ തീറ്റ കൊണ്ട് തീരുന്നതാണോ നല്ലത്, അവരൻ അത് കഴിച്ച് അവന്റെ വിശപ്പടങ്ങുമ്പോൾ അവന്റെ മുഖം തെളിയുമ്പോൾ ഉണ്ടാകുന്നതാണോ പ്രധാനപ്പെട്ട സന്തോഷം?
നിലനിൽക്കുന്ന സന്തോഷം. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ ആധ്യാത്മികത പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? സ്വന്തം ജീവിതം വ്യയം ചെയ്യാൻ പഠിക്കണം. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വെട്ടുമുറിച്ചു കൊടുക്കാൻ ഒരാൾക്ക് മനസ്സുണ്ടാകുന്നതിന്റെ പേരാണ് ജീവിത ആഘോഷം. ക്രിസ്തു തന്റെ ജീവിതം ആഘോഷിക്കുന്നത് കുരിശിലാണ്. തന്റെ ജീവിതം ആഘോഷിക്കുന്നത് കുരിശിലാണ്. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചുകൊണ്ട് ക്രിസ്തു ലോകം മുഴുവനും വേണ്ടി തന്നെ തന്നെ ഭക്ഷണമാക്കി കൊടുക്കുമ്പോൾ നിലയ്ക്കാത്തൊരാഘോഷമായി ക്രിസ്തു മാറുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് ശേഷവും യേശുവിന്റെ യാഗം, യേശുവിന്റെ ശരീര അർപ്പണം ഇന്നും ലോകത്തിന്റെ മുൻപിൽ വിസ്മയമായി ജീവൻ കൊടുക്കുന്നതായി ആഘോഷമായി മാറുന്നു. കൗദാശിക ആഘോഷമായി നിലനിൽക്കുന്ന ആഘോഷവും നമ്മുടെ ജീവിതത്തിന്റെ, ക്രൈസ്തവ ജീവിതത്തിന്റെ ആഘോഷവും ഇന്ന് നിലനിൽക്കുന്നത് ഈ മുറിച്ചു വളർന്നില്ല. ലോകത്ത് ആർക്കൊന്നും പറയാൻ കഴിയില്ലെന്നേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്ത് ആർക്ക് പറയാൻ കഴിയും വാങ്ങി ഭക്ഷിക്കുമെന്നും? എന്നെ കാണാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്നു. ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. വഴി വെച്ച് ഷൺമുഖനെ കണ്ടപ്പോ, ഒരേ പാർട്ടിയിൽ ഉണ്ടായ ആൾ. അപ്പൊ ഞാൻ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ നെറ്റത്ത് വലിയൊരു ചന്ദനക്കുറിയൊക്കെ ഉണ്ട്. അതെ കണ്ട അറിയാം അദ്ദേഹം അവിടെ പോണേന്ന്. ഇങ്ങനെ ഇപ്പൊ എങ്ങനെയാണല്ലോ, ധ്യാനം കൂടി അവിടെ കൊന്തയിടും. ധ്യാനം കൂടി ആളെ കണ്ടാലും വേറെ ഒന്നും അന്വേഷിക്കണ്ട, കൊന്തയിട്ടുണ്ടോ? പിന്നെ അല്പം മുസ്ലിം സ്വഭാവം തുടങ്ങിയാൽ ഉടനെ ആടിനിട്ട് അവിടുന്ന് മുടി പറ്റുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ സിമ്പല്ല. സ്ത്രീകൾ ആണെങ്കിൽ പറഞ്ഞു, ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും? കൊന്തയിടും. ഹിന്ദുക്കളാണെങ്കിലോ ഉടനെ കയ്യെ ചരട് കിട്ടുക, നെറ്റിന് വേണ്ടി പൊട്ടൊക്കെ തൊടുക. ഇപ്പൊ എല്ലാം ആൾ തരംതിരിക്കുക. ജീവിതം കൊണ്ട് അറിയാൻ പറ്റില്ല. നേരത്തേക്ക് അങ്ങനെയല്ല. നേരത്തെ ഞാൻ നടന്നിരുന്നത് പറ്റ മുടി വെട്ടി. ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരാന്ന് പറയാൻ പറ്റില്ല. എന്നെ ചെല്ലു രാംദേവ് എന്നൊക്കെയുള്ളു. സ്വാമി എന്നാ വിളിക്കുന്നു. സ്വാമി മീനും മേടിച്ചു പോകും വഴി കൂടി. പെട്രോൾ പമ്പ് ചെന്ന് പാടി ചോദിക്കുക, ഇത് സ്വാമിയുടെ കയ്യിൽ മത്സ്യം? ഞാൻ പറഞ്ഞു, ഇത് ആസാമിയ. ഇറച്ചിക്കളുടെ പോയി കണ്ടപ്പോ എന്നോട് ചെല്ലം പറഞ്ഞു, കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാൻ ദൈവമേ, ഞാൻ അങ്ങനെ എവിടെ പോയത് എന്ന് ആലോചിച്ചു. പറയുന്നത് ഇറച്ചിക്കളുടെ മുമ്പിലാണ്. എല്ലാ ആഴ്ചയും ഞാൻ പോകണ്ട, എല്ലാ ആഴ്ചയും പോകുന്ന ഏതെങ്കിലും ഇറച്ചിക്കളുടെ മുമ്പിൽ. ബിരിയാണിയൊക്കെ ചെന്ന് മേടിക്കുമ്പോ കടക്കാരും നോക്കും, സ്വാമി കൊള്ളാലോ ആള്, ഒരു ബീഫ് ഫ്രൈ തന്നെ. അപ്പൊ സ്വാമി, നമുക്ക് രസമാണ്. കാരണം എന്താണെന്നറിയാമോ, എല്ലാവരും ടൈപ്പ് അടിച്ചു വെച്ചേക്കാം, ഇയാൾ ഇങ്ങനെയാവും, ഇയാൾ അങ്ങനെയാവും എന്നൊക്കെ തീരുമാനിച്ചേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ, ഈ ഷൺമുഖനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഷൺമുഖൻ എവിടെ പോണ ആളാണെന്ന്. ഒരു സ്ഥലത്ത് ക്യൂ നിന്ന് അമ്മേന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ. ഇപ്പൊ വീട്ടിലെ അമ്മയുടെ പേരെന്താ? തള്ള. അത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇത് ഞാൻ പറഞ്ഞല്ല. കേരളത്തില് ഒരു സ്വാമി പറഞ്ഞു, സ്വാമി തന്നെ പറഞ്ഞു, വീട്ടിൽ നിൽക്കുന്ന അമ്മയുടെ പേര് തള്ള. എന്നിട്ട് ക്യൂ നിന്ന് കാശും കൊടുത്ത് വേറൊരു സ്ത്രീയെ കാണുമ്പോൾ അമ്മേന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ ഈ ചേട്ടനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മള് ഓർക്കണുണ്ടോ? അപ്പൊ അധികം പറഞ്ഞു, ഓർക്കണുണ്ട്. പിന്നെ സഖാവ് എന്നാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, വാ വീട്ടിലേക്ക് വാ. ഞാൻ സഖാവല്ലൊന്നും പറഞ്ഞില്ല. എന്നിപ്പോഴും ഒരാൾക്ക് സഖാവ് എന്നാ വിളിക്കുന്നു. നമ്മൾ സമ്മതിച്ചു കൊടുക്കും. എന്ത് വേണം വിളിച്ചു, സ്വാമി എന്ന് വേണമെങ്കിൽ സ്വാമി എന്ന്. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെ വിളിച്ചു. തെല്ലി എന്നാണെങ്കിൽ തെല്ലിന്ന്, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പോലെ. അങ്ങനെ ആ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചു. ഞാനിതൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ചോദിച്ച് ഷമ്മു എന്ത് എന്ത് പറ്റി? ഞാൻ അങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഷൺമു അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സ്വാമിയും സ്നേഹത്തെ കുറിച്ചാ പറയാം. ഞാൻ പറഞ്ഞു, ഞാനത് പറയുന്നത് വെറുതെ അല്ല, കാരണം എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു എന്ന ബോധ്യമുള്ളത് കൊണ്ട്, നിനക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് മടിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്നേഹത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഷൺമു അവിടെ ഇരുന്ന് കരഞ്ഞു. അവൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആരും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട്, ക്രൈസ്തവ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല, അവരന് വേണ്ടി മരിക്കാമെന്ന വിളിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കാമെന്ന വിളിയാണ്. ആ ദൈവവിളിയെ ജീവിതം കൊണ്ട് അനുഭവപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ജീവിതാഘോഷം, ജീവിതം ആഘോഷമായിട്ട് മാറും. അതിന് നിങ്ങളുടെ കയ്യിൽ പണം വേണ്ട, അതിന് നിങ്ങളുടെ കയ്യിൽ സൗകര്യങ്ങൾ വേണ്ട, നിങ്ങളുടെ മനസ്സ് മാത്രം മതി. ക്രിസ്തു മുറിച്ചു വിളമ്പിയതുപോലെ വിളമ്പാൻ പറ്റും. അങ്ങനെ വിളമ്പിയാ നമ്മൾ ജീവിക്കണേ. പക്ഷേ നമ്മളിത് കാര്യം മനസ്സിലാക്കാനാണ് ചെയ്യണമെന്ന് മാത്രം. നമ്മളിപ്പോൾ ചെയ്യണില്ലേ? മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി സ്വയം മുറിച്ചു വിളമ്പാതെ ജീവിക്കാൻ സാധ്യല്ല. മുറിച്ചു വിളമ്പിട്ടാ പോണേ. അറിഞ്ഞ് ആഘോഷിക്കണം. ഞാൻ ഈ അടുത്ത് ഒരു അപ്പൻ പറഞ്ഞ വാക്കാണ്,
മകൻ സ്കൂളിൽ പോയി, അവിടെ വെച്ച് മദ്യപിച്ചു. പ്ലസ് ടുവിന് പഠിക്കുന്ന മകൻ മദ്യപിച്ചു. മദ്യപിച്ച് കഴിഞ്ഞപ്പോ അമ്മ ചെന്ന് സ്കൂളിൽ ചെന്ന് മാപ്പ് പറയേണ്ടി വന്ന് അപ്പം പോയില്ല. അപ്പൻ സാധാരണ മിണ്ടാത്ത മനുഷ്യനാണ്, ധ്യാനമൊന്നും കൂടിയിട്ടില്ല, വലിയ താല്പര്യമൊന്നും ഇതിനോടും ഇല്ല. ഭക്തി ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം പ്രാർത്ഥിക്കും, ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകും ബസ്. അപ്പൊ ഭാര്യ പറഞ്ഞൊരു കാര്യമാണത്, മകൻ വന്നു, അമ്മയും അപ്പനും മകനും കൂടി ഇരിക്കുകയാണ്. അപ്പൻ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു, ആ ശരീരം പോലെ ഞാൻ എല്ലാ ദിവസവും വാർക്കപ്പണിയാണ്, തട്ടുമ്മേ കയറുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മുഖം ഓർക്കും നിങ്ങളുടെയും, ഞാൻ തട്ടുമ്പുറത്ത് കയറുമ്പോൾ കർത്താവിൻ്റെ മുഖം ഓർക്കും നിങ്ങളുടെയും. ആ രണ്ട് ഓർമ്മകൾ കൊണ്ട് ഒരു ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും സ്വസ്ഥതയെയും ഒരാൾ കുഴിച്ചു മൂടിയതിന്റെ പേരാണ് ക്രൈസ്തവ ആധ്യാത്മികത. അതിനകത്താണ് സഭയുള്ളത്. നമ്മളും കൂടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്കാവുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അവരതിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, ജീവിതം അർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭാത്മകമായി കൂട്ടായ്മയായിട്ട് നാം മാറുക. അതുകൊണ്ട് വ്യക്തിപരമായൊരു ആഘോഷം നമുക്കുണ്ടാകണം. സ്വയം മുറിച്ചു വളമ്പുന്ന അനുഭവം ഉണ്ടാകണം. ഞാനൊരു വീട്ടിൽ ചെന്നു, ഇങ്ങനെയുള്ള മനുഷ്യർ ഒത്തിരി കണ്ടിട്ടു, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ അനുഭവിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾ അറിഞ്ഞ് അനുഭവിക്കണമെന്ന് മാത്രം. ആ ഞാൻ പറയാൻ പോയത് നമ്മുടെ ഷാജിയുടെ അപ്പനെ കുറിച്ചാണ്, കേട്ടോ? ഷാജി കണ്ണമാലിന്റെ ഷാജി ബ്രെയിൻ ട്യൂമറാണ് മരിച്ചു. ഷാജിയുടെ അപ്പന് ബ്രെയിൻ ട്യൂമറാണ്. ഞാൻ ഒരു ദിവസം കാണാൻ ചെന്നു. ഈ ട്യൂമർ എന്ന് പറഞ്ഞാല് ഇത് വളർന്ന് തലയ്ക്കകത്തുനിന്ന് വളർന്നിട്ട് മൂക്കിലൂടെ പുറത്തേക്ക് ഓടിക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗം മുഴുവൻ വീർത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തല പാളി പോവും, വീഴും, വല്ലാത്ത ദുർഗന്ധമാണ്. ഷാജിന് വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്ന് അപ്പൊ പ്രാർത്ഥിക്കാനേക്കാണ്. പക്ഷെ ഞാനവിടെ ചെന്ന് ഞാൻ വല്ലാണ്ടാ നിൽക്കണം, ഇയാളെ നോക്കിയിട്ട്. ഒരാള് നമ്മുടെ മുമ്പിൽ നിന്ന് വേദന സഹിച്ച് നിൽക്കണത് കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ നിൽക്കും? അപ്പോ ഷാജിയുടെ അമ്മ ഒരു കാര്യം പറഞ്ഞു, ഇത് വരൂല്ലായിരുന്നു. 20 വർഷം മുമ്പ് ഈ ട്യൂമർ തുടങ്ങിയ സമയത്ത് ഓപ്പറേറ്റ് ചെയ്തിരുന്നതാണ്. ഓപ്പറേറ്റ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു മരുന്ന് മുടങ്ങാതെ കഴിക്കണം, ഭാരമുള്ള ജോലിയൊന്നും ചെയ്യരുത്. പക്ഷേ മരുന്ന് കഴിക്കാൻ പണമില്ലായിരുന്നുകൊണ്ട് 5-6 മക്കളെ നോക്കണ്ടേ, മരുന്ന് കഴിച്ചില്ല. ഭാരം എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കടപ്പുറത്തുനിന്ന് ചാള ചുമക്കുന്ന ജോലിയാണ്, ആ ചുമട് ഒരിക്കലും നിർത്തിയില്ല. അങ്ങനെ ചുമന്ന് ചുമന്ന് വരുത്തി കൂട്ടിയതാണ് എന്ന് പറഞ്ഞ് സ്ത്രീ ഒറ്റ കരച്ചിൽ പറഞ്ഞു. ഞാൻ ഷാജിയോട് ചോദിച്ചു, ഷാജി കർത്താവിനെ കണ്ടിട്ടുണ്ടോ? കർത്താവിനെ കാണാൻ പടത്തിലേക്ക് നോക്കരുത്, ഈ മനുഷ്യരിലേക്ക് നോക്ക്, ഇതാണ് കർത്താവ്. അങ്ങനെ സ്വയം ചെയ്യാൻ മനസ്സ് കാണിക്കുന്നതിന്റെ പേരാണ് ക്രൈസ്തവ ആഘോഷം. നിങ്ങൾ ഞാൻ വിളിക്കപ്പെടുന്നത് സമാനമായ അർപ്പണത്തിലേക്കാണ്. സ്വന്തം ജീവിതം വ്യയം ചെയ്യാതെ, സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്താതെ, അത് കുരിശിൽ തറച്ചു കൊടുക്കാതെ നമുക്കൊരിക്കലും ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധ്യമല്ല, ആഘോഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ യേശു മഹോത്സവം പറയുന്നത് ജീവിതം എങ്ങനെ തകർത്തെറിയാമെന്നാണ്, അവരിന് വേണ്ടി എങ്ങനെ നഷ്ടപ്പെടുത്താമെന്നാണ് ഞങ്ങളത് നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ഞങ്ങളത് അനുഭവിച്ചുകൊണ്ട്, അതിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട്, ആ സായുജ്യത്തിന്റെ പേരിലാണ് ഞങ്ങൾ നിങ്ങളെടുത്ത് വരുന്നത്. നിങ്ങൾക്കും സാധ്യമാകുന്ന, നിങ്ങൾക്കും ഒട്ടും അകലെയല്ലാത്ത ഒരു സൗഭാഗ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ സന്തോഷം ഉണ്ടാകും. നിങ്ങൾ അറിയാതെ കരയും, ചിരി വരുമ്പോ കരയും. അങ്ങനെയാണ്, ചിരി വരുമ്പോ മനുഷ്യന് എന്ത് ചെയ്യും? കരഞ്ഞു പോവും. ചിരിക്കാനാണ് തോന്നുന്നത്, കരഞ്ഞു പോവും. ഞാൻ നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോകുന്നത്, ക്രിസ്തുവിനെ അറിയാത്തവരിത് ചെയ്യുന്നുണ്ട്, അത് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ മണ്ണാർക്കാട് പള്ളിയിൽ ഒരു നൈറ്റ് വിചിന്ന് പോവാണ്. ഞാൻ പാലക്കാട് നിന്നിട്ട് ബസ് കയറിപ്പോ എനിക്ക് മണ്ണാണ്, മണ്ണാർക്കാട് അറിയാൻ പാടില്ല. എനിക്ക് പൊതുവെയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്, എവിടെ ചെന്നിറങ്ങി വന്നാന്ന് അറിയാൻ പാടില്ല. അത് ഞാൻ ബസ്സിൽ മിക്കവാറും ചിലപ്പോൾ ബസ്സിൽ കയറി ഉറങ്ങിയും പോകാറുണ്ട്, വഴി തെറ്റിയാലൊന്നും പേടിയുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അടുത്തിരുന്ന ഒരാളോട് ബസ്സിൽ കയറിയിട്ട് പറഞ്ഞു, ഈ മണ്ണാർക്കാടിലേക്ക് പോകാൻ പാച്ചിടം പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ഇറങ്ങുന്നത്, ഞാൻ പറഞ്ഞോളാം. അപ്പോൾ എന്താ വെച്ചാൽ മണ്ണാർക്കാട് എവിടെ പോകാം? ഞാൻ പറഞ്ഞു അവിടെ പള്ളിയിൽ ഈ രാത്രി ഒരു പ്രസംഗം ഉണ്ട്, അതിന് പോകണം. ആ സുവിശേഷം പറഞ്ഞ ആളാണല്ലേ? ആ അതെ.
അപ്പൊ കണ്ടക്ടർ വന്നു ടിക്കറ്റ് എടുക്കാൻ പോയി ചേട്ടൻ പറഞ്ഞു ഞാൻ എടുത്തോളാം എന്റെ ടിക്കറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ എടുത്തോളാം, ഒരു പരിചയത്തിലാണ് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണേ ഞാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ഞാൻ എടുത്തോളാം ഞാൻ എടുക്കും എന്ന് പറഞ്ഞു അദ്ദേഹം ടിക്കറ്റ് എടുത്തു. ഒരു കഷണ്ടിയൊക്കെ ഉള്ള ഒരു 10-35 വയസ്സുള്ള ചെറുപ്പം, ഒരു 10-35-36 വയസ്സുണ്ടാവും ചെറുപ്പക്കാരൻ. അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ആളോട് മിണ്ടായിരിക്കണേ ഇങ്ങനെ, സാധാരണ വണ്ടിക്കാരെ മിണ്ടാറില്ല. അപ്പൊ ഞാൻ പേരെന്താ, രാജൻ എന്നാണ് പേര്. എന്താ പരിപാടി, ഞാൻ ഇങ്ങനെ ടയറുണ്ടാക്കുന്ന കരിങ്കല്ലിന്റെ പാളികൾ വെട്ടുന്ന ആളാണ്, ചെറിയ ചെറിയ ഷീറ്റാക്കി മുറ്റത്തൊക്കെ വിരിക്കുന്ന കരിങ്കല്ല് വെട്ടുന്ന ആളാണ്. ഞാൻ വെച്ചാൽ എവിടെ പോയിട്ട് വരാം, അവന്റെ ആശുപത്രി പോയിട്ട് വരാം, അളിയന് ക്യാൻസർ, അങ്ങനെ അളിയനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാം വണ്ടിയിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ വെച്ചാൽ എവിടെയാണ് വീട്. ഞാൻ വീട് ഈ പറഞ്ഞ മണ്ണാർക്കാടിനപ്പുറത്താണ് പണിയെടുക്കുന്നത്, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ഥലത്തിന്റെ പേരല്ല, കുന്നംകുളം, കുന്നംകുളത്താണ് വർക്ക് ചെയ്യുന്നത്, തൃശ്ശൂർ കുന്നംകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അല്ല നമുക്കറിയാവുന്ന ഭാഷ ചോദിച്ചല്ലേ പറയാൻ പറ്റും, ഇതാണ് അറിയാവുന്ന ഭാഷ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും എനിക്കറിയാൻ പറ്റില്ല, ഞാനുള്ളതല്ല ഉള്ളി തോന്നണത്, ഇപ്പൊ തോന്നണത് പറയണം, അല്ലാതെ ഇത് നേരത്തെ പഠിച്ചുണ്ടാക്കണോ പഠിച്ചുണ്ടാക്കണോന്നോ അല്ല. തോന്നണത് പറയാം, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് അറിഞ്ഞ് നിങ്ങളെ ശുശ്രൂഷിക്കാൻ വന്നതാണ്, അതിനപ്പുറമുള്ള യോഗ്യതയോ കഴിവോ ഒന്നും വെച്ചിട്ട് പറയണതല്ല. നിങ്ങളെക്കാൾ മോശം വിശ്വാസിയാണ് ഞാനെന്നാണ് എൻ്റെ ബോധ്യം. നിങ്ങളൊക്കെ എപ്പോഴും അന്നും ഇന്നും ഈ ദേവാലയം മറ്റു തൊത്തുകൂടുന്നവരും ദൈവത്തെ വിളിക്കുന്നവരുമാണ്. ഞാനൊരു 10-18 വർഷം ദൈവം ഇല്ലെന്ന് പഠിപ്പിച്ച ആളാണ്, ഒരു യോഗ്യതയും കൂടെ പറയാനില്ല. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നു പാപിയാണെന്ന് ഉറച്ച ബോധ്യത്തിൽ. ഞാൻ ഈ രാജനോട് സംസാരിച്ചുകൊണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അമല ആശുപത്രിക്കാർ നല്ലവരാണ് കേട്ടോ, അവിടുത്തെ കന്യാസ്ത്രീമാര് അവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കണേ. എന്നിട്ട് പറഞ്ഞു 10 കിലോ ഞാനും മേടിച്ചു കൊടുത്തു. അങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോ രാജനോട് ചോദിച്ചു, രാജൻ കല്യാണം കഴിച്ചതാണോ? രാജൻ പറഞ്ഞു കഴിച്ചില്ല, കഴിക്കാൻ സമയം കിട്ടിയില്ല. മൂത്ത പെങ്ങളുടെ ഭർത്താവ് ആദ്യം അമ്മ തളർന്നു കിടക്കാണ്, ഒരു പെങ്ങൾക്ക് സാമാന്യ ബുദ്ധിയില്ല. അപ്പൊ വീട്ടിൽ ഉള്ളത് അമ്മയും ഒരു പെങ്ങളും, അവരെ നോക്കാൻ ആള് വേണ്ടേ, അച്ഛൻ നേരത്തെ മരിച്ചുപോയി, അതുകൊണ്ട് ചെറുപ്പകാലത്ത് ഈ പണിക്കിറങ്ങിയതാ. ഇപ്പോ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചു, ആ പെങ്ങളുടെ ഭർത്താവിനാണ് ഇപ്പൊ രോഗം, ആ അദ്ദേഹത്തിന്റെ മകള് 16 വയസ്സായിട്ടുണ്ട്, 2 കൊല്ലം കഴിയുമ്പോൾ കെട്ടിക്കണം, ഇനി അതിന് പൈസ വേറെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഒരാൾ നടന്നിട്ട് വേണം ഇനി ഈ 2 കുടുംബവും നോക്കാൻ. അപ്പൊ കഷണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ രാജൻ പറഞ്ഞു, ഇനിയിപ്പൊ കല്യാണമൊന്നും കഴിക്കണില്ല, എന്തിനാ? അയാൾ എന്നോട് പറഞ്ഞത്, ഞാനൊരു വസ്ത്രമുണ്ടോ, ഞാൻ അയാളെ ഒന്നും പറഞ്ഞിട്ടുണ്ട്, അയാൾ പറഞ്ഞു എനിക്ക് 2 ഷർട്ടുണ്ട്, 1 എണ്ണം കുന്നംകുളം തലക്കിട്ടിട്ടുണ്ട്, അങ്ങനെ 2 ഷർട്ട് മാറി മാറി ഇട്ടിട്ടാണ് ഞാൻ പണിക്ക് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇനി എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കെട്ടിക്കണം, ഈ കുടുംബം കൂടി നോക്കണം, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റും. ഞാൻ അയാളോട് ചോദിച്ചു, യേശു ക്രിസ്തുവിനറിയോ? അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഒരു ധ്യാനം കൂടണം. സാധാരണ ആളുകൾ എന്തിനാ ധ്യാനം കൂടാൻ പറയാറ്? നിങ്ങളോട് ധ്യാനം കൂടാൻ പറയുന്നത് കഷ്ടപ്പാട് മാറും, കഷ്ടപ്പാട് മാറും, നിങ്ങൾ വചനം കേട്ടല്ലേ ശരിയാവും. ഞാൻ പറഞ്ഞത് നീ മതം മാറാനോ നിന്റെ കഷ്ടപ്പാട് മാറാനോ അല്ല ഞാൻ പറയുന്നത്, നീ ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്, നിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നീ ഒരു ധ്യാനം കൂടുന്നത് നല്ലതാണ്. ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യന് ടിക്കറ്റ് എടുത്തു തരുന്നു, എല്ലാവർക്കും കൊടുത്തു തീർക്കാന്ന് പറയുന്നു, ഒന്നും കൈവശമില്ലാതായി പോകുന്ന ഒരു പാവം മനുഷ്യൻ, ആ പാവം മനുഷ്യന്റെ പേരാണ് ക്രിസ്തു. നിങ്ങളുടെ അകത്ത് അതിന് ക്രിസ്തു ജീവിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പണിയെടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ആയി മാറുന്നുണ്ട്. അത് ക്രിസ്തുവിനെ പ്രതിയാക്കി മാറ്റാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആഘോഷപൂർവമായിട്ട് ചെയ്യാൻ പറ്റും, മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റും, അപ്പൊ വ്യക്തിപരമായി അനുഭവത്തിലേക്ക് ഉയരാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആരാധിക്കാൻ എനിക്ക് കാരണമുണ്ട്. നമ്മൾ യേശുവിനെ തിരിച്ചറിഞ്ഞവരാണ്. യേശു കുരിശിൽ യാഗമായി മാറിയത് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ യേശുവിന്റെ ആത്മാവ് മാമോദിസ വഴി നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്, യേശുവിന്റെ ആത്മാവാണ്. യേശുവിന്റെ ആത്മാവുള്ളവൻ യേശുവിന്റെ പ്രവൃത്തികൾ ചെയ്യണം, കടമയുണ്ട്. നമ്മൾ സാധാരണ പറയാറെന്താണ്, മാമോദിസ സ്വീകരിച്ചവരാണ്, കത്തോലിക്കരാണ്. നമ്മൾ ആര് വെച്ച ഉടനെ എന്ന് പറയും,
ഞാൻ കഥിക്കുന്നു. എല്ലാവരും പറയും, അഭിമാനത്തോടെ പറയും. മാമോദിസ സ്വീകരിച്ചപ്പോ ആ മാമോദിസയുടെ അടിസ്ഥാന വൃതമായി നമ്മളെടുത്ത ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിനകത്ത് ഇങ്ങനെയാണ്, ഞാൻ ലോകത്തെയും അതിന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നു, യേശുക്രിസ്തു ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് യേശുക്രിസ്തു ഒരാൾ ജീവിക്കുക? ക്രിസ്തു ജീവിച്ചതുപോലെ ഭൂമി ജീവിക്കാൻ പറ്റണം. അതിനർത്ഥം മുറിച്ചു വിളമ്പി മുറിച്ചു വിളമ്പി ജീവിക്കാൻ പറ്റണം. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആത്മശോധന. ഞാൻ സാധാരണ ആളുകൾ പറയുന്നത് 10 കൽപ്പനയൊക്കെയല്ലേ, ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും കൊടുത്തു കൊടുത്താണോ ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കാൻ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഹനിക്കാൻ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ, നിങ്ങളുടെ സ്വത്തതയെ തല്ലിക്കെടുത്താൻ മനസ്സ് കാണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ അത് കുടുംബത്തിനകത്താകാം, സമൂഹത്തിനകത്താകാം, മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ടും അവരതിന് വേണ്ടിയുള്ള മനോഭാവത്തോടെയും ജീവിക്കാൻ കഴിഞ്ഞാൽ വ്യക്തിപരമായ ഒരു ക്രൈസ്തവ ആധ്യാത്മികത ഉണ്ടാകും. ഈ ആഘോഷമായിട്ട് ജീവിക്കാൻ പറ്റും, ആഘോഷമായി ജീവിക്കാം. അപ്പൊ ഇപ്പോഴുള്ള ജീവിതം ശരിക്കും നിങ്ങൾ ആലോചിക്ക്, ആഘോഷമാണോ അല്ലയോ? പരിമിതപ്പെട്ടാ ജീവിക്കുന്നത്, പരിമിതപ്പെട്ട് കുടുക്കിലായ പോലെയാണ്. അതിന് കവി പറയുന്ന അങ്ങനെയാണ്, ബന്ധം പറഞ്ഞും കടപ്പാട് ചൊല്ലിയും ബന്ധിച്ചിടുന്നതൻ കർമ്മശേഷി. ബന്ധം പറഞ്ഞും ഈ കടപ്പാടൊക്കെ പറഞ്ഞ് അപ്പനല്ലേ മക്കളല്ലേ ഭാര്യയല്ലേ ഭർത്താവല്ലേ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ, ആ ഇനിയിപ്പൊ പോണ പോലെ അങ്ങ് പോട്ടെ എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ച് മടുത്ത് മടുത്ത് മടുത്താണ് ഈ വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആവേശപൂർവകമല്ല. യേശു കുരിശു ചുമക്കുന്ന സമയത്ത് പറയുന്നത്, ഞാൻ പോകുന്നത് ഒരു മാമോദിസ മുങ്ങാൻ വേണ്ടിയാണ്. അത് മുങ്ങുന്നത് വരെ ഞാൻ എത്രയോ ഞെരുങ്ങുന്നു. യേശു കാൽവരി മലയിലേക്ക് പോകുന്ന വഴിക്ക് പറയാണ്, എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്, അത് മുങ്ങുന്നത് വരെ ഞാൻ എത്രയോ ഞെരുങ്ങുന്നു. മത്തായി സുവിശേഷത്തിൽ 16 അധ്യായത്തിൽ 24 തിരുവചനത്തിൽ തന്റെ പുറകെ വരാൻ വേണ്ടി നമ്മെ വിളിച്ചുകൊണ്ട് ക്രിസ്തു പറഞ്ഞ വാക്ക് എങ്ങനെയാണ്, ഓരോരുത്തർ എന്ത് ചെയ്യണം? ഡിനൈ ഹിംസെൽഫ്, സ്വയം വെടിയണം, അവനവനെ തന്നെ പരിത്യജിച്ച് സ്വന്തം ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ച് കുരിശുകൾ എടുത്തുകൊണ്ട് അനുദിനം എന്റെ പിന്നാലെ വരണം. സ്വന്തം കുരിശുകൾ എടുത്തുകൊണ്ട് നമ്മൾ പള്ളിയിൽ നിരന്തരം പറയാറുണ്ട്, കുരിശെടുത്തിട്ട് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മരത്തിന്റെ കഷ്ണം. അത് ഇത് കേട്ടിട്ടാണ് മലയാറ്റൂർ, ഇവിടെ ഉണ്ടോ മല? എല്ലായിടത്തും മലയാണല്ലോ. ഇപ്പൊക്കെ ആചാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതം ആചാരം അല്ലട്ടോ, ജീവിതം പച്ചയായ യാഥാർത്ഥ്യമാണ്. ആചാരം കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. ഞങ്ങളുടെ നാട്ടിലെ പ്രധാന പ്രശ്നം, നോമ്പ് വന്നാൽ, ഈ നോമ്പല്ല വലിയ നോമ്പ് വന്നാൽ പിന്നെ പിറ്റേ ദിവസം തൊട്ട് ആളുകൾ മരക്കഷ്ണം തലേ വെച്ചുകൊണ്ട് മലയാറ്റൂർ മലയ്ക്ക് പോവാണ്. ഞാൻ വിചാരിച്ചു നീവുമേ ഈ മുഴുവൻ തടി കൊണ്ടുപോയി അവിടെ നിന്ന് വെട്ടി ഇറക്കിയിട്ടാണ് മല വെളുപ്പിച്ചെടുത്തത്. ഇപ്പൊ മലയിലേക്ക് തടിഞ്ഞു വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇത് ആരും ആവുമല്ലോ എന്ന് ഓർത്തിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ അവിടെ ഉള്ളവർ ചോദിച്ചു, ഈ ആളുകൾ മുഴുവൻ ചുമന്നുകൊണ്ട് കുരിശ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ കഞ്ഞിക്കുള്ള വിറകാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, വലിയ ആഡംബരമായിട്ട് തോളത്ത് വെച്ച് വഴി മുഴുവൻ നടന്ന് ചുമന്ന് വീട്ടിലൊരു പ്ലാവൽ എടുത്തിട്ടില്ല, വീട്ടിലൊരു പ്ലാവൽ ചുക്കിലുള്ള അടിക്കില്ല വീട്ടില്, സ്വന്തം വീട്ടിൽ. എന്നിട്ട് ഇത് തോളത്ത് ചുമന്നുകൊണ്ട് വലിഞ്ഞ് തൂങ്ങി നടക്കാണ് മലയാറ്റൂർ വരെ. നടന്നിട്ടോ ഇത് അവിടെ കൊണ്ടുപോയി കഞ്ഞിക്കുള്ള വിറകാക്കി മാറ്റി. വീട്ടിൽ കഞ്ഞിക്ക് വിറകുണ്ടാക്കി ചേട്ടാ, മതിയല്ലോ. വീട്ടില് കഞ്ഞിക്ക് വിറകുണ്ടാക്ക്, അത് പോരെ. ഈ ആചരണം നടത്തുന്നത് അപകടകരമായ തിന്മയായിട്ട് മാറും. ഇപ്പൊ എല്ലാ ആചരണങ്ങളാണ്, എവിടെ മലമുണ്ടാലും കയറി കുരിശ് സ്ഥാപിക്കുകയാണ്. മലമുകളിൽ അല്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, സമരിയക്കാര് പറഞ്ഞു ഞങ്ങൾ മലമുകളിൽ ആരാധിക്കുന്നു, നിങ്ങൾ ജെറുസലേമിലാണെന്ന് പറയുന്നു. യേശു പറഞ്ഞു യോഹന്നാൻ സുവിശേഷം 4:24 തിരുവചനത്തിൽ, കർത്താവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഈ ആത്മാവിനും സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ഭാഷയാണ് അല്ലേ? ആത്മാവിനും സത്യത്തിലും, നമ്മളുള്ള ആത്മാവിനും സത്യത്തിൽ, ഏതാണ് സത്യം? തമിഴിലാണ് രസം. തമിഴിൽ കൃത്യമായിട്ട് പറയും. തമിഴ് ബൈബിളിൽ ആ വാക്യം പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ തമിഴ് ബൈബിൾ വായിക്കണം. മെയ്യാകവേ മെയ്യാകവേ നാം ഉണ്മയാൽ സൊല്ലുകേ, മെയ്യാകവേ മെയ്യാകവേ. എന്നാ മെയ്യാകവേ എന്ന് പറഞ്ഞാൽ? ശരീരധാരിയായി ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. ആരെയാണ് ആരാധിക്കേണ്ടത്? ആരാണ് ആരാധിക്കേണ്ടത്? എങ്ങനെയാണ് ക്രിസ്തുവിനെ ആരാധിക്കാൻ പറ്റുക? ക്രിസ്തുവിനെ ആരാധിക്കാൻ വേറെ മാർഗമില്ല. കൂടപ്പിറപ്പിനെ, തൊട്ടരികിലിരിക്കുന്നവനെ, നമ്മോട് കണ്ടുമുട്ടുന്നവനെ, ജീവിതത്തിന്റെ വഴിയിൽ നീ കണ്ടുമുട്ടുന്ന സാധാരണ മനുഷ്യന്റെ ഈ പച്ചയായ ശരീരത്തെ ഈ ദൈവമായി തിരിച്ചറിയാൻ കഴിയാത്ത കാലത്തോളം ഈ പറയുന്നതൊക്കെ വെറും തട്ടിപ്പായി മാറും.
നിങ്ങൾ കുർബാന അനുഭവിക്കണമെങ്കിൽ പള്ളിക്കകത്ത് മാത്രമായിട്ട് നടക്കില്ല, അത് പള്ളിക്കകത്ത് മാത്രമായിട്ട് നടക്കുന്ന കാര്യമല്ല. പള്ളിക്കകത്ത് നിൽക്കുമ്പോഴും ഉള്ളു പൊള്ളുന്ന തരത്തിൽ ഒരുവൻ അരികിലുണ്ടെന്ന് ഓർക്കണം. ഞാനൊരു അബദ്ധം ചെയ്തു, ഞാൻ തന്ന പുസ്തകത്തിനകത്തുണ്ട്, നിങ്ങൾക്കൊരു പുസ്തകം തന്നു. പുസ്തകം തന്നത് നിങ്ങളതൊക്കെ വായിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ പറയണ കുറച്ചും എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ എന്റെ ഇടവകപ്പള്ളിയിൽ പോയപ്പോണ്ടായ അനുഭവമാണ്. ഞാൻ ഇടവകപ്പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ പള്ളിയിൽ ഞാൻ ഇത്തിരി വൈകിപ്പോയി, സ്വർഗസ്ഥനായ പിതാവി ആയിപ്പോയി. അപ്പൊ ഞാൻ ഓടി പള്ളിയിലേക്ക് കയറുകയാണ്. ഓടി പള്ളിയിലേക്ക് കയറുന്നതിനിടയ്ക്ക് അപ്പുറത്തെ വാതിലിൽ ഒരാളെ ഒരാൾ പുറത്തേക്ക് തള്ളുന്നു. ഞാൻ ഈ നമ്മൾ തിരക്കിട്ട് പോകാനുണ്ട്, കുർബാനയോ വൈകി എന്ന് വിചാരിച്ച് വിഷമിച്ച ഓടി കയറുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് ഈ തള്ളു കാണുന്നത്. ഈ തള്ളുന്ന ആളുടെ മുണ്ടിൽ മലവും രക്തവും ഉണ്ട്. കേറുന്നതിനിടയ്ക്ക് ഞാൻ ആലോചിച്ചു, അത് ഒരു പൈൽസ് രോഗിയാണ്. പള്ളി പരിശുദ്ധമായ സ്ഥലമല്ലേ, അവിടെ മലവും മൂത്രമായിട്ട് കയറാമോ? എന്ത് പറഞ്ഞു നിങ്ങൾ? ഇദ്ദേഹത്തെ തള്ളുന്നു, ഞാൻ അകത്തേക്ക് കയറി. ഞാൻ അകത്ത് കയറി നിന്ന് മുട്ടുകുത്തി കുരിശ് വരച്ചിട്ട് എനിക്ക് ആ സ്വർഗസ്ഥനായ പ്രാർത്ഥനയ്ക്ക് എഴുതിയിട്ടിരിക്കാൻ പറ്റിയില്ല. എന്റെ ഉള്ളിൽ ഇങ്ങനൊരു ചോദ്യം മുഴുവനാണ്, എന്നെ തള്ളി പുറത്താക്കിയിട്ട് നീ കർത്താവിനെ തേടുന്നു ദേവാലയത്തിനകത്ത്? ഞാനില്ലാത്ത ബലിയാണ്, എന്നെ തള്ളി പുറത്താക്കിയിട്ട് എന്ത് ബലിയർപ്പിക്കാൻ? ഞാൻ കുറെ നേരം പിടിച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി പരിശുദ്ധ കുർബാനയ്ക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. കർത്താവിനെ പുറത്ത് തള്ളി മാറ്റിയിട്ട് നീ പറയുന്ന ദരിദ്രൻ, ആർക്കും വേണ്ടാത്തവൻ, വേദനിക്കുന്നവൻ, രോഗി, തെണ്ടി എന്ന് വിളിച്ച് വഴിയിൽ തള്ളി ഒരുവരും ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത കാലത്തോളം ദേവാലയത്തിനകത്ത് നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയില്ല. കൗദാശിക ആഘോഷം ഫലപ്രദമായി മാറാത്തത് ജീവാർപ്പണമില്ലാതെ പോകുന്നതുകൊണ്ടാണ്. ഞാൻ പുറത്തിറങ്ങി, ഞാൻ ആ മനുഷ്യന്റെ വഴി മുഴുവൻ അന്വേഷിച്ചു, കണ്ടുകിട്ടിയില്ല. അതിനി ഒരിക്കലും കണ്ടുകിട്ടില്ല. നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് എട്ടാം നൂറ്റാണ്ടിൽ സഭാപിതാവ് ക്രിസോസ്റ്റം പറയുന്നുണ്ട്, ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, നീ ദേവാലയത്തിൽ വലിയ വഴിയരികിൽ ഞാൻ ഭക്ഷണമില്ലാത്തവനായി അലയുമ്പോ നീ ദേവാലയത്തിൽ അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ എനിക്കൊരു ഭാരമാണ്. ഞാൻ വസ്ത്രമില്ലാത്തവനായി തെരുവിൽ അലയുമ്പോ നീ അർപ്പിക്കുന്ന സ്വർണ്ണ കാസ എനിക്കൊരു ഭാരമാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കി, എട്ടാം നൂറ്റാണ്ടിൽ സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതാണ്. നമുക്ക് ഇന്നും മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ ആളുകളെ വഴിയിൽ തള്ളുന്നു, ആരുമില്ലാത്തവരെ തള്ളിക്കളയുന്നു, കൂട്ടത്തിലുള്ളവരെ തള്ളിക്കളയുന്നു, എന്നിട്ട് നാം ദേവാലയത്തിനടുത്ത് കയറിയാൽ നമ്മുടെ കൂദാശാഘോഷം കൗദാശിക ആഘോഷങ്ങൾ അനുഭവമാകില്ല. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യത നമുക്ക് അന്വേഷിക്കണം. അതാണ് യേശു മഹോത്സവം എന്നോട് പറയുന്ന ഒരു കാര്യം. വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റണം. നിങ്ങൾ കേട്ട ധ്യാനങ്ങളിലും ഒക്കെ പറഞ്ഞത് നിങ്ങൾ പാപം ചെയ്തവരാണെന്നോ പുണ്യം ചെയ്തവരാണെന്നോ എങ്ങനെ മാറാമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനപ്പുറം പുണ്യമില്ല. ഇത് ചെയ്തിട്ട് എന്ത് പുണ്യം ചെയ്തിട്ടൊരു കാര്യമില്ല. വേറെ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനൊരു പള്ളി ചെന്നപ്പോൾ പള്ളിയിൽ മുട്ടുകുത്താൻ ബെഡാണ്. അങ്കമാലി ഒരു പള്ളിയില്ല, അങ്കമാലിയിൽ തൃശ്ശൂർ എറണാകുളം രൂപതയിലെ അങ്കമാലിയിൽ ഒരു പള്ളിയിൽ മുട്ടുകുത്താൻ ബെഡാണ്. നിങ്ങളുടെ പള്ളിയിൽ നല്ല കാർപ്പറ്റാണ്, ഇത് ബെഡാണ്. അപ്പൊ എങ്ങനെയാ ബെഡ് വന്നത് പള്ളിയിലുള്ള? ഞാൻ അവിടെ ചോദിച്ചു, ഭയങ്കര ആഘോഷമായിട്ട് പള്ളി ചെയ്തേക്കണേ. 20 ലക്ഷം രൂപയുടെ മൈൻഡ്സെറ്റാണ്. അതായത് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചാൽ അത് ഫീഡ് ചെയ്ത് വെക്കും. ഇനി ഞാൻ എന്ന് ചെന്നാലും എന്റെ ശബ്ദത്തിന് മൈക്ക് അപ്പൊ ക്ലിയർ ആവും. ഒന്നും ചെയ്യണ്ട, അവരിൽ എടുത്താൽ മതി. അപ്പൊ അത് പറയും, ഇനി ആള് വന്നിട്ടുണ്ട്, അങ്ങനത്തെ മൈക്കാണ്. ഇവരൂടെ പാടാൻ വന്ന ആളത് നോക്കിയിട്ടെങ്കിലും വായി പൊളിച്ച് നിൽക്കാം. 100 പള്ളിക്ക് പറ്റിയതാ, 100 പള്ളിക്ക് പറ്റിയ സൗണ്ട് സിസ്റ്റം ഒരു പള്ളിയിരിക്കുന്നു. അപ്പോ അവിടെ ബാത്റൂമിൽ പോയി, ടോമിയല്ലേ പോയത്, ഞാൻ പോയില്ല, ടോമിയുടെ ബാത്റൂമിൽ പോയി, പബ്ലിക് ടോയ്ലറ്റ്, ടോമിൽ പറയാമോ, ഹൈടെക്കാണ്. അകത്തേക്ക് കയറുമ്പോൾ വാതിൽ തന്നെത്താനെ തുറക്കുന്നു, അങ്ങനെ കഴുക പോലും വേണ്ട, തന്നെത്താൻ ചെയ്തു തരും. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, നമ്മൾ എത്ര പാടുപെട്ട് ചങ്ക് പൊളിച്ചിട്ടാണ് ആ പണിയാണ്. വീട് പുറമേ നിന്ന് കാണുമ്പോ ഭയങ്കര രസമാണ്, ഏത് പണിതാവിനെ അറിയാൻ ദണ്ണം തന്നെ. ചങ്ക് പൊളിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ആസ്തി എടുത്ത് രക്തം ഊറ്റിയിട്ടാണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചതൊക്കെ ഇവിടെ നിന്നാ, അത് ഈ പള്ളിയിലൊക്കെ ഉള്ള കുറെ ആളുകൾ കോടീശ്വരന്മാരാണ്. എന്താ പരിപാടി എന്നറിയാമോ, കോടീശ്വരം 10 ലക്ഷം വെച്ച് കൊടുക്കും. അപ്പൊ കോടീശ്വരനും സ്വർഗത്തിൽ പോകും, പള്ളിയും മെച്ചപ്പെടും. ദരിദ്രൻ അങ്ങനെ ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. നിന്റെ ചുറ്റുപാടുള്ളവന്റെ നേരെ നോക്കാൻ കഴിയാതെ പോയാൽ
നിന്റെ ചുറ്റുപാടുള്ളവന്റെ വേദന കാണാതെ പോയാൽ തൊട്ടടുത്തിരിക്കുന്നവനെ മൈൻഡ് ചെയ്യാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. ഞങ്ങളൊരു പള്ളി ചേന്നാമംഗലം പള്ളി എറണാകുളത്ത് ധ്യാനിപ്പിക്കുക. ധ്യാനിപ്പിക്കുമ്പോൾ ഭയങ്കര പുണ്യമാണ്, നോമ്പുകാലം ധ്യാനമാണ്. തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു വേറെ ഒന്നും നോക്കണ്ട, അരികിയിരിക്കണത് നോക്കിയാൽ മതി. അരികിയിരിക്കണത് നോക്കി കുറെ ആളുകളുടെയൊക്കെ പഴയ വസ്ത്രമാണേ, ഓൾഡ് ഫാഷൻ ആയ ഔട്ടായി പോയ സാരി കൊടുത്ത ചേച്ചിമാരെ പറയുന്നു ഔട്ടായി പോയി, ഇപ്പൊ ഇല്ല സാരി. വിവർത്തി കേട്ടിന്റെ ആൾക്കാരാണ്. തൊട്ടടുത്തിരിക്കണം, നന്നായിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പൊങ്ങിച്ചിരിക്കും. ഞാൻ നിലമ്പൂരിൽ പോയി, നിങ്ങളുടെ ഉണ്ടാവട്ടെ കുഴപ്പം, നിങ്ങൾ എന്നോട് വിഷമം തോന്നരുത്. നിങ്ങൾക്ക് ഇത്തിരി വിഷമം തോന്നിയാലും ഞാനിത് പറയും. നിലമ്പൂരിൽ പോയപ്പോ അബദ്ധവശാൽ ചോദിച്ചു ഒരു ചേട്ടനോട്, ചേട്ടാ എത്ര സെന്റ് സ്ഥലമുണ്ട്? 10 ഏക്കർ. തൊട്ടടുത്തിന് ചേട്ടൻ എത്ര സെന്റ് ഉണ്ട്? 1 സെന്റുമില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചെമ്മനിയിരിക്കും, ഒരു പള്ളിക്ക് വെത്ത് ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് ചെമ്മനിയിരിക്കും. ഏത് ക്രിസ്തുവാണ് ഞാൻ അന്വേഷിക്കുന്നത്? ഈ യുക്തിവാദികളൊക്കെ ദൈവം ഇല്ലെന്ന് പറയണത് വെറുതെ കേട്ടോ. അവര് കണ്ട ദൈവം നമ്മളെ കാണിച്ചു കൊടുത്ത ദൈവം, നമ്മളെ കാണിച്ചു കൊടുത്ത ദൈവം ഈ വിവേചനമുള്ളതാണ്, നമ്മളെ കാണിച്ചു കൊടുത്ത ഈ ദൈവം സ്വാർത്ഥതയുള്ളതാണ്. അവര് പറഞ്ഞ ദൈവം ഇല്ലെന്ന് പറഞ്ഞത് ശരിയാ, നമ്മൾ കാട്ടിക്കൊടുത്തതാണ് യേശുവെങ്കിൽ അതില്ലാത്തതാണ്. അപ്പൊ യഥാർത്ഥ യേശുവിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതിന് കുറച്ച് നഷ്ടപ്പെടേണ്ടി വരും, ഒന്ന് ഉടച്ചു വാർക്കേണ്ടി വരും, ഒന്ന് ബോധ്യതലത്തിൽ മാറ്റം ഉണ്ടാകേണ്ടി വരും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് യേശു മഹോത്സവം പറയുന്നത്. നിന്റെ ജീവിതത്തെ അടിമുടിയൊന്ന് അഴിച്ചു പണിതിട്ട് യേശു സാരൂപ്യമാണെന്ന് നീ എന്ന സത്യം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അവിടെയാണ്. ഇത് നിങ്ങൾ പ്രകൃതി പ്രസംഗത്തിൽ പറഞ്ഞത് കേട്ടോ. എനിക്ക് പൊതുവെ എന്നെ പറയാൻ തീ പിടിച്ചാത്മാവെന്ന അച്ഛൻ പറഞ്ഞ് ശരിയാ. ഞാൻ അങ്ങനെ പബ്ലിസിറ്റിയുള്ള ധ്യാന ആളല്ല, ഗുരുവാണെന്ന് ഞാൻ ഒട്ടും പറയണില്ല, പബ്ലിസിറ്റിയുള്ള ആളുമല്ല. കാരണം എന്താണെന്നറിയാമോ, എന്നെ സാധാരണ ഇപ്പൊ ഈ തോമസ് അച്ഛനെ പോലെ കുറച്ച് അച്ഛന്മാർ മാത്രമേ എന്നെ സ്ഥിരമൊക്കെ വിളിക്കുള്ളൂ. കാരണം ഒരു തവണ വിളിച്ചാൽ എന്നെ മതിയാവുന്നതോടുകൂടി. ഇത് ഗുണകരമല്ലെന്ന് അവർക്കറിയാം. ഞാൻ പറയും എന്റെ മനസ്സിൽ എന്താണെന്നറിയാമോ, ക്രിസ്ത്യാനിയെ കാണുമ്പോ, കത്തോലിക്കനെ കാണുമ്പോ ലോകം കൈകൂപ്പുന്ന ഒരു കാലം വരും. ഞാനിത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത്രയും അതിശയോക്തി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയാണ്, പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ മരിച്ചാലും അത് കാണുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ ദൈവം ഉണ്ടെന്ന വിശ്വാസത്തിൽ മാത്രമല്ല, കത്തോലിക്കനെ കാണുമ്പോ മറ്റു ജനവിഭാഗങ്ങൾ കൈകൂപ്പുന്ന ഒരു കാലം വരുമെന്ന് ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ് എന്റെ ജീവിതം ഞാൻ ഇങ്ങനെ ഒളിച്ചു കളഞ്ഞത്. അത് ആ വിശ്വാസത്തിൽ, ആ ബോധ്യത്തില ഇത് ഞാൻ കാണും. ഞാൻ മരിച്ചാലും ഞാനിത് കാണും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം അങ്ങനെ ആകാതെ പോകാൻ നമുക്ക് കഴിയില്ല. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് നാം അറിയുന്ന ക്രിസ്തു നമ്മൾ ജീവിക്കുന്നവനാണ്. അവൻ ജീവിക്കുന്നുവെങ്കിൽ, അവൻ കുരിശിൽ മരിച്ചതെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവപ്പെടും. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി.